മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. ആദ്യമേ തന്നെ പറയട്ടെ, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ദയവായി ക്ഷമിക്കുക. ഞാൻ ചെറിയ ചെറിയ രീതിയിൽ അടുക്കള തോട്ടത്തിൽ നമുക്കിത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ചെറിയ രീതിയിലൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മൈ നെയിം ഈസ് റിയാസ് അബിബ് റഹ്മാൻ. വെൽക്കം ടു ഓർഗാനിക് വേൾഡ്. ക്യാരറ്റ് നമുക്ക് ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഏകദേശം ഒരു 60 മുതൽ 70 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾക്ക് വിളവെടുക്കുവാൻ സാധിക്കും. ക്യാരറ്റിൻ്റെ വിത്തുകൾ ഏകദേശം ചെറിയ ജീരകത്തിൻ്റെ പരുവത്തിലാണ് അതിൻ്റെ വിത്തുകൾ നമുക്ക് കിട്ടുന്നത്. കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ കിട്ടും. പൊതുവേ ക്യാരറ്റ് നാട്ടിലൊക്കെ ക്യാരറ്റ് ആരും ചെയ്യാറില്ലെങ്കിലും ഇപ്പോൾ ആൾക്കാർ ചെറിയ ചെറിയ അടുക്കള തോട്ടങ്ങളിൽ ഒക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. നമുക്ക് നല്ലയിനം വിത്തുകൾ പോയി തിരക്കിപ്പോയി കണ്ടുപിടിച്ച് കിട്ടുന്നതിനേക്കാളും നല്ലത് ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ ക്യാരറ്റ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ, അതായത് ഏറ്റവും വലിപ്പമുള്ള ക്യാരറ്റ് തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒരു ദിവസത്തോളം വെള്ളത്തിൽ ഇടുകയെന്നുണ്ടെങ്കിൽ, വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ അത് കിളിക്കുന്നതായിരിക്കും. ഞാൻ ക്യാരറ്റ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇളക്കമുള്ള മണ്ണിലാണ് ക്യാരറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ മണ്ണിൽ അടിവളമായിട്ട് കരിയിലയും ചാണകപ്പൊടിയും ചേർത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണ്ണിലേക്കാണ് നമ്മൾ ഈ ക്യാരറ്റ് ചെയ്യുവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് 60-70 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് ഒരു ചെറിയ ഷോർട്ട് ടൈമിൽ തന്നെ നമുക്കിത് ചെയ്യുവാൻ സാധിക്കും. ഏകദേശം നവംബർ ഡിസംബറിലാണ് ചെയ്യുന്നത്. തണുത്ത കാലാവസ്ഥയിലാണ് ക്യാരറ്റ് കൃഷി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ക്യാരറ്റ് കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക. അപ്പം അങ്ങനെ ഒരു അറിവ് മറ്റ് ആൾക്കാരിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു നന്മയാണ് നമ്മളിവിടെ അറിയിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഈ ഒരു മണ്ണിലേക്കാണ് ഞാൻ ക്യാരറ്റ് ചെയ്യുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ സ്പൈസേ ഉള്ളൂ. ഇത് ടൊമാറ്റോ ചെടിയാണ്, പുറകിൽ കാണുന്നത് കോവൽ ചെടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാരറ്റിനെ നമുക്ക് അങ്ങോട്ടൊന്ന് കുഴിച്ചു വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ ക്യാരറ്റിനെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞു. ഞാൻ അതിന് മുമ്പ് ഒരു ക്യാരറ്റ് ഒരു ഏകദേശം 20 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ക്യാരറ്റ് ചെയ്തിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 25 ദിവസത്തോളം പ്രായമുള്ള ക്യാരറ്റ് ചെടിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇലയും നല്ല തോരൻ വെക്കാനൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശീതകാല പച്ചക്കറിയായ ക്യാരറ്റിനെ നമ്മളുടെ അടുക്കള തോട്ടങ്ങളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 40-45 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ മണ്ണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ
കൂടുതൽ നന്മ മനസ്സുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പൊട്ടാറ്റോ ചെടി ചെയ്തിരുന്നു. അപ്പോൾ പൊട്ടാറ്റോ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ പൊട്ടാറ്റോ ചെടി, അവരൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ചെടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം, ആവശ്യമുള്ളവർ അതും കൂടെ കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.